തൃശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിൽ കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനത്തോട് ചേർന്നാണ് ഫലവർഗ വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൻ്റെ കീഴിലായിരുന്ന ഈ സ്ഥാപനത്തിന് ജൂൺ 2018 സ്വതന്ത്ര പദവി ലഭിച്ചു. 7.1 ഹെക്ടർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഗവേഷണ കേന്ദ്രം പഴവർഗ വിളകളുടെ ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും ഉയർത്താൻ ആവശ്യമായ ഗവേഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു. കൂടാതെ അവയുടെ കൃഷി, പരിപാലന രീതി തുടങ്ങിയവയെക്കുറിച്ച് കർഷകർക്കും പൊതുസമൂഹത്തിനും അവബോധം സൃഷ്ടിക്കുന്നതിനും മികച്ച നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ഈ കേന്ദ്രം ലക്ഷ്യമിടുന്നു. സ്വതന്ത്ര പദവി ലഭിക്കുന്നതിന് മുൻപ് 1974 മുതൽ പൈനാപ്പിൾ എന്ന ഒറ്റ വിളയിലാണ് ഗവേഷണം കേന്ദ്രീകരിച്ചിരുന്നത്. സ്തുത്യർഹമായ ഗവേഷണങ്ങളുടെ ഫലമായി പൈനാപ്പിളിൻ്റെ കൃഷി പരിപാലന മുറകൾ രൂപീകരിക്കാനും അത് കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കാനും സാധ്യമായി. പൈനാപ്പിൾ ചെടികൾ ഒന്നിച്ച് പൂവിടുന്നതിനുള്ള എത്തിഫോൺ എന്ന ഹോർമോണിൻ്റെ പ്രയോഗരീതിയും സമയവും ക്രമീകരിക്കാൻ സാധിച്ചത് ഇവിടുത്തെ ഗവേഷണ ഫലമായാണ്. വർദ്ധിച്ച ഉൽപ്പാദനക്ഷമതയുള്ള അമൃത എന്ന മുന്തിയ സങ്കരയിനം പൈനാപ്പിൾ ഈ ഗവേഷണ കേന്ദ്രത്തിൻ്റെ സംഭാവനയാണ്. കൂടാതെ ലോകശ്രദ്ധ നേടിയ ക്യൂ, മൗറീഷ്യസ്, MD2 എന്നീ ഇനങ്ങൾ ഉൾപ്പെട്ട ജൈവ വൈവിധ്യവും ഇവിടെ പരിപാലിച്ചു വരുന്നു. കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ള ഇനങ്ങൾ ഉരുത്തിരിച്ചെടുക്കുന്നതിനുള്ള ഗവേഷണങ്ങൾ ദ്രുതഗതിയിൽ നടന്നുവരുന്നു. പ്രധാന പഴവർഗ വിളകളായ മാങ്ങ, ചക്ക എന്നിവയുടെയും വിദേശിയും സ്വദേശിയുമായ മുഖ്യധാരയിൽ വരാത്ത ഫലവർഗങ്ങളുടെയും ജൈവ വൈവിധ്യം ശേഖരിച്ച് ഇവിടെ മാതൃകാ തോട്ടങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവ തമ്മിലുള്ള ജൈവ രാസഘടനയിലെ വ്യത്യാസം നിരീക്ഷിക്കുകയും മുന്തിയ ഇനങ്ങൾ തിരഞ്ഞെടുത്ത് കർഷകന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിനു പുറമെ ഇവയുടെ പരിപാലന രീതികൾ, പ്രജനന മുറകൾ എന്നിവ ക്രമീകരിക്കാനുള്ള ഗവേഷണങ്ങളും പുരോഗമിക്കുന്നു. അടിസ്ഥാന ഗവേഷണങ്ങൾക്ക് പുറമെ പഴവർഗ്ഗങ്ങളുടെ മൂല്യവർദ്ധനത്തിനായുള്ള ഗവേഷണങ്ങളും നടന്നുവരുന്നു. വിവിധ ഇനം പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള ജാം, സ്ക്വാഷ്, RTS, അച്ചാർ തുടങ്ങിയ ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. ഇവയുടെ ഉൽപ്പാദന രീതികളെക്കുറിച്ചുള്ള പരിശീലന പരിപാടികളും കർഷകർക്കായി സംഘടിപ്പിക്കുന്നു. മികച്ച ഗുണനിലവാരമുള്ള വിവിധ ഇനം പഴവർഗ്ഗങ്ങളുടെ തൈകൾ ഈ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വിതരണം ചെയ്യുന്നു. മാവ്, പ്ലാവ് എന്നിവയുടെ ഗ്രാഫ്റ്റ് തൈകളും പേര, ഞാവൽ എന്നിവയുടെ ലെയറുകളും നെല്ലി, റംബുട്ടാൻ, പപ്പായ തുടങ്ങിയവയുടെ തൈകളും ഇവയിൽ ഉൾപ്പെടുന്നു. കൃഷി മെച്ചപ്പെടുത്തുന്നതിനായി ട്രൈക്കോഡർമയാൽ സമ്പുഷ്ടമാക്കിയ ആട്ടിൻവളം, ചകിരിച്ചോറ് കമ്പോസ്റ്റ് എന്നിവയും വിപണനം ചെയ്യുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഫലവർഗ ഗവേഷണ പദ്ധതികളെ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ ഗവേഷണ കേന്ദ്രം നൂതന സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിന് ഏറെ ശ്രദ്ധ പതിപ്പിക്കുന്നു.